നമ്മൾ നല്ല കരിമീൻ പൊള്ളിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട ഇൻസ്പിറേഷനിൽ ബാബുചേട്ടൻ നല്ല കുരിശി വരച്ചോണ്ടിരിക്കുമ്പോൾ ഒരു വെളിപാടുണ്ടായി. അമ്മച്ചി നമുക്ക് അതുപോലെ ചിക്കൻ എന്ന് പൊള്ളിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി ചോദിച്ചു, അപ്പൊ നീ കുരിശി വരയ്ക്ക എല്ലാവരും. ഇറച്ചി ഒരു കോഴിനെ പൊരിക്കാൻ പോവാ, എല്ലാവരും കരിമീനാ പൊള്ളിക്കുന്നെ. പക്ഷെ എനിക്ക് കരിമീൻ പൊള്ളിക്കാൻ എവിടെയും കിട്ടിയില്ല. ഞാൻ മടുത്തു തേടി തേടി. അപ്പൊ എനിക്ക് തോന്നി, എന്നാ പിന്നെ ഒന്ന് കോഴിനെ പൊള്ളിച്ചു നോക്കട്ടെ. എന്നാ ഒരു കോഴി കരിമീൻ പൊള്ളിക്കുമ്പോ ഞാനൊന്ന് പൊള്ളിച്ചു നോക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ട് നമുക്കറിയാലോ, ഇതാകൊണ്ടോ കോഴിയുടെ നാല് പീസും ശരിയാക്കി ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഒരു കോഴി നമ്മൾ നാല് പീസാക്കി റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അത് നമുക്ക് പിന്നെ എങ്ങോട്ടൊന്ന് വരയാം. വരഞ്ഞിട്ട് ഇതിന്റെ സാധനങ്ങളൊക്കെ അരച്ച് തിരുമ്പിടുക. അപ്പൊ അതിന് വേണ്ടത്, അപ്പൊ ഇതിനെ ഇതിന്റെ ഈ മാംസമുള്ള ഭാഗം നോക്കിയിട്ട് നിങ്ങക്ക് ഒന്നോ രണ്ടോ വീതം വരയും കിട്ടി കൊടുക്കുക. പറഞ്ഞില്ലെങ്കിൽ അതിനകത്ത് ഉപ്പുമുളകും കേറുകയില്ല. അതെ, പിന്നെ വേവ് കയറാനും ഒക്കെ താമസം വരികയല്ലേ. ഇത്രയും കനമുള്ളതല്ലേ കരിമീൻ, ഇത്രയും കനമില്ലല്ലോ. എവിടെയെല്ലാം നിങ്ങൾക്ക് വരയാൻ പറ്റുമോ അവിടെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടോ. അതെ, വരഞ്ഞ് എത്ര വരഞ്ഞ് വിടുന്നോ അത്രയും നല്ലതാണ്. കാരണം അതിന് അത്രയും ഭാഗത്ത് ഉപ്പുമുളകും നല്ലവണ്ണം പിടിക്കുകയും ചെയ്യും, അതിനകത്ത് കയറിയിരിക്കുകയും ചെയ്യും. അപ്പോൾ തിന്നുമ്പോൾ നല്ല രസമായിരിക്കും. കടിച്ചു തിന്നാൻ, കരിമീനെ ഞുള്ളി തിന്നും പോലെയല്ല, ഇത് കടിച്ചു തിന്നാൻ പറ്റിയ നല്ല രസമുള്ള കോഴി കേട്ടോ. മക്കളൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ, വേണമെങ്കിൽ കോഴിയുടെ പൊരിക്കണത് എങ്ങനെയാണ്. കരിമീൻ കിട്ടുന്നില്ല പിന്നെ നമ്മൾ എന്നാ ചെയ്യും. നമ്മൾ നടന്നു നടന്ന് മടുത്തു, എവിടെ നോക്കിയിട്ടും കരിമീൻ ഇല്ല. ഇനി നാട്ടിൽ പോകണമല്ലേ കരിമീൻ കിട്ടണമെങ്കിൽ. അതുകൊണ്ട് നമ്മൾ കിട്ടുന്നവനെയും കൂടെ അങ്ങ് പൊരിക്കാൻ പറ്റില്ല. കോഴി ഉണ്ടെന്ന് പൊരിക്കാം, നമുക്ക് നോക്കാം കോഴി എങ്ങനെ ഉണ്ട് പൊരിച്ചാലെന്ന്. പൊള്ളിക്കില്ല അല്ലേ, പൊരിക്കില്ല, പൊള്ളിക്കില്ല. ആ പൊരിക്കുമല്ല, പൊള്ളിക്കുക അല്ല. പച്ച കാന്താരി എല്ലാം കൂട്ടി പൊരിക്കാൻ പോണേ. ഇതുപോലെ വരണം കേട്ടോ. ഇനിയിപ്പോ നിങ്ങക്ക് ഇത്രയും മുഴുപ്പ് വേണ്ടെങ്കിൽ ഇതിനെ വേണേ രണ്ടോ മൂന്നോ ആക്കി വേണേ കീറി വേണേലും പൊരിച്ച് തിന്നാലും അല്ല പൊള്ളിച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോ നമ്മള് ഒരെണ്ണം അങ്ങനെ ഒന്ന് കാണിക്കാൻ വേണ്ടി നന്നായിട്ട് ഒന്ന് പൊള്ളിക്കാനാണ്. നല്ല അമ്മച്ചിക്ക് നല്ല ഫ്രഷ് കാന്താരി ഉള്ളതുകൊണ്ട് അമ്മച്ചിക്ക് ഇച്ചിരി കാന്താരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് തുടം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിച്ചപ്പ്, മല്ലിച്ചപ്പ് ചെറുതാക്കി മുറിച്ചും കിട്ടുന്നുണ്ട്. കാരണം ഇതെല്ലാം കൂടി കുട്ടി അരക്കാനുള്ള കേട്ടോ. ഇനി നമ്മുടെ ചെറുനാരങ്ങ നീര് കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം. ഒരു രണ്ട് ചെറുനാരങ്ങയാണ് നമ്മൾ എടുക്കുന്നത്. ചെറുനാരങ്ങ നീര് കൂടെ അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിക്കാം. ഒരു പാത്രത്തിൽ ഉപ്പാൻ കിട്ടോ അമ്മേ. അപ്പം നമുക്ക് ഒരു കോഴിയാണേ, അതിൻ്റെ നാല് പീസാണ്. ആ നാല് പീസിന് ചേരാനുള്ള ഈ ഒരു സ്പൂൺ ഉപ്പ് മതിയാവും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കെല്ലാം ഒന്ന് തിരുമ്പി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇടാം. നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ മസാലയ്ക്ക് അത് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ചാലും മതി കേട്ടോ. വിനാഗിരി ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടേക്കാമേ. രണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചോണ്ട് വരാം. അപ്പൊ നമുക്കൊന്ന് നല്ല പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചോണ്ട് വരാം കേട്ടോ. അപ്പൊ അമ്മച്ചി, അതെ, നമ്മൾ ഇത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ഒരു പകുതി ഭാഗം അല്ലേ മേ, ഒരു പകുതി ഭാഗം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് വേണം. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് ഒരു കളറൊക്കെ കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി മുളക് കൂടി. നമുക്ക് കളറിന് വേണ്ടി നമ്മളതേ ചേർത്തുള്ളൂ, വേറെ നമ്മൾ ഇടുന്നില്ല. പിന്നെ ഒരല്പം മഞ്ഞൾ, കുറച്ചുപ്പ്, മസാലയ്ക്ക് നമ്മൾ ഇട്ടാണ് അതുകൊണ്ട് കുറച്ചുപ്പ്. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഫുൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നാല് സ്പൂൺ ഒഴിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇതേലോട്ടൊന്ന് തിരുമ്പി നമ്മൾ പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ.
ആ വിടവ് നമ്മൾ അരിഞ്ഞായിരുന്നല്ലോ, ആ വിടവിൽ കൂടെ ഒക്കെ നമുക്ക് നല്ലപോലെ അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കാം. ഈ പുള്ളിക്കാനായിട്ടൊക്കെ എല്ലാവരും വെളിച്ചെണ്ണ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അല്ലേ, വെളിച്ചെണ്ണയാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തരുന്ന സാധനം. നമ്മൾ ചിക്കൻ വേറെ പല രീതിയിലൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അല്ലേ, കാണിച്ചിട്ടുണ്ട്, വറുത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ മസാല എല്ലാം നല്ലപോലെ പുരട്ടി എല്ലായിടത്തും പുരട്ടി വെക്കുക. ഇനി നമ്മൾ നമ്മൾ കുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇവനെ എടുത്തു വെക്കുകയാണ്. നമ്മുടെ നാല് പീസും വെച്ചു. ഇനി നമ്മൾ ഈ പാത്രം ഒന്ന് മെല്ലെ ഒന്ന് കഴുകി ആ വെള്ളം കൂടി നമുക്ക് അകത്തേക്ക് വെച്ചു കൊടുക്കാം അല്ലേ. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തുണ്ട്, അതിന് സൈഡിൽ ഒഴിക്കാം, അല്ലെങ്കിൽ കണ്ടമാന എണ്ണക്കകത്ത് കിടന്ന് അല്ലാണ്ടായി പോകുകയല്ലേ. നമ്മളതൊരു സെമി കുക്കർ ഹാഫ് പകുതി കുക്കാക്കി എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ആ മസാലയും തിരുമ്മി ആ മസാലപാത്രത്തിനകത്ത് ഉള്ള കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് തീയ വെച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ച് നമ്മളൊരു 20 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യണം. നമുക്ക് നമ്മുടെ പാത്രം എടുത്ത് തീയൊക്കെ വെക്കാം, എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പകുതി കുക്കാവുന്നതോടെ പറയാം കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ച് ഉപയോഗിക്കാം. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം, ഒന്ന് മറിച്ച് നോക്കാം. നമുക്ക് കണ്ടിട്ടുണ്ടേ ആ ആ വശം നന്നായിട്ട് ആ വേറി നല്ല ഇതായിട്ടുണ്ട്. ഒന്ന് മറിച്ചും കൂടെ വെച്ച് അടുത്ത വശം കൂടെ ഒന്ന് വേണം, ഒന്ന് വേണം നമുക്ക്. അല്ലെങ്കിൽ പൊരിക്കാൻ വെച്ചാൽ ഇവന് അത്ര വേണ്ടില്ലെങ്കിലും എല്ലാ പീസുകളും ഒന്ന് ഒരു 10 മിനിറ്റ് നമ്മൾ ഒരു സൈഡ് ഒന്ന് ഇതാക്കിയിട്ടു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും മറിച്ചിടാം. ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് അടച്ച് വച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊരു രണ്ട് സൈഡ് ഒരു 20 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ആക്കാം, എന്നിട്ട് ഇവനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം അല്ലേ. അപ്പം നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ടിരിപ്പുണ്ട്. ഇനി ഇപ്പം ഇതിൻ്റെ ഈ ഗ്രേവി ഉണ്ടല്ലോ, ഇത് നമ്മൾ കളയുന്നില്ല. ഈ സാധനം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണ്, ഒരു ബോളിലേക്ക് മാറ്റാം നമുക്ക്. അപ്പം നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് സ്റ്റൗ കത്തിക്കാം. അമ്മച്ചേ ഒരു സാധനം വെളിച്ചെണ്ണ കിടത്താമേ. നമ്മൾ ഇതിലേക്ക് തന്നെ ഒരല്പം ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ ചെറിയുള്ളിയും കിടത്താമേ. പാത്രമൊക്കെ ഒന്ന് നല്ലയിടത്തൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായാൽ ചെറിയുള്ളി അല്ലേ. ഇത് നമ്മൾ ചെറുള്ളിയാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ സവോള ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം കേട്ടോ. ചെറുള്ളിയാണെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് കൂടുതലോ, അതുകൊണ്ടാണ് നമ്മൾ ചെറുള്ളി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചെറുള്ളി എണ്ണ ചൂടായിട്ട് നമുക്ക് ചെറുള്ളി അങ്ങ് കൊടുക്കാം. ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് വാടി വരണം. അപ്പോൾ നമുക്ക് ശകലം തീ കൂട്ടി വെച്ച് കൊടുക്കാം. ആ ചെറിയുള്ളി ആ വെളിച്ചെണ്ണയിൽ ഇട്ടപ്പത്തനെ കേട്ടോ, ആ നല്ലൊരു സ്മെല്ല് വരാറുണ്ട്. അമ്മച്ചേ നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളി അരച്ച അതുകൊണ്ട് കിട്ടുമോ പകുതി നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്? നമ്മൾ നേരത്തെ ആ അരച്ചത് കൂടെ വെച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇതിനകത്ത് കിട്ടുക. ഇഞ്ചി വെളുത്തുള്ളിയും കാന്താരിയും മല്ലിച്ചപ്പും എല്ലാം കൂടി അരച്ചതാണ്, അതും കൂടി ഇതിനകത്ത് കിട്ടുക. നമ്മൾ ചെറിയുള്ളിയൊക്കെ നല്ല ചെറുതാക്കി അരിഞ്ഞായിട്ടിരിക്കണേ, അതുകൊണ്ട് പെട്ടെന്ന് വേണ്ട ആയിക്കോളും. അപ്പോൾ നമുക്ക് ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി എൻ്റെ കൂട്ടി ഇട്ട് കൊടുക്കുക. തക്കാളി നമ്മൾ നല്ല ചെറുതാക്കിയാണ് അരിഞ്ഞിട്ടുള്ളത്. നല്ല വേറെ തക്കാളി ഒന്ന് വഴണ്ട് വെക്കാം. ഇപ്പം മഞ്ഞൾ പൊടി ഇട്ടോ, ചിക്കനകത്ത് നമ്മൾ ഇട്ടതാണ്, അതുകൊണ്ട് നമ്മുടെ മസാലയ്ക്ക് ഭാഗത്തി പാത്രങ്ങളെ മാത്രം ഇപ്പിടുക. ഒരു മഞ്ഞൾ പൊടി എല്ലാം കൂടെ ഇളക്കി കൂട്ടിട്ട് നമുക്ക്
ഈ തക്കാളി പെട്ടെന്ന് വെന്തുടയാനായിട്ട് നമുക്കൊന്ന് ഒന്ന് മൂടി വെക്കാം. തക്കാളി എല്ലാം പെട്ടെന്ന് വെന്തുടങ്ങിയിട്ടുണ്ടോ? ഒരു സ്പൂൺ ചെറുമുളക് കാരണം മതി. കാരണം നമ്മൾ കാന്താരിയാണ് അരച്ചേക്കുന്നത്. ഉള്ളി ചെയ്തിരുന്നല്ലോ അല്ലേ. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ മതി. കുറച്ച് മുളക് കൂടി ഇട്ടാൽ മതി. ഒരു ഒരു സ്പൂൺ മുളക് കൂടി ഇട്ടിട്ടുണ്ട്. ഇത്തിരി എരിവായിക്കോട്ടെ നമ്മൾ പറഞ്ഞു കൊണ്ടാട്ടെ. നമ്മളോട് ഇട്ടു പറഞ്ഞേ നമ്മുടെ ആ ഗരം മസാലപ്പൊടി കൂടി കുറച്ച് ഇട്ടാമേ. ഒരു ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആ പച്ചമണം മാറുന്നോണം വരെ നമുക്കൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് പൊടി ഇടുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ ഉപയോഗിച്ച് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ചിക്കൻ്റെ വെള്ളമുണ്ടല്ലോ ആ വെള്ളം ആ അരപ്പും കൂടി ഒഴിച്ചോമേ. അങ്ങ് വടിച്ചു വെച്ചു. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് എണ്ണ തെളിയിട്ട് കേട്ടോ. അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. റഞ്ച് വെച്ചു എണ്ണയൊക്കെ ഉണ്ടല്ലേ മേ. ഇതാണ് നമ്മൾ പൊള്ളിക്കാനുള്ള മസാലയാണിത്. ഇനി ഇവനെ നമ്മൾ ആ ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങ് പിടിപ്പിക്കും. എന്നിട്ട് വാഴയിലേക്കകത്ത് അങ്ങ് പൊതിഞ്ഞിട്ട് നമ്മൾ ഉരുളിക്കകത്തിട്ട് അങ്ങ് പൊള്ളിച്ചും കെടുക്കൂലേ മേ. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കേട്ടോ മേ. ഒന്ന് മെല്ലെ ഒന്ന് തണുക്കട്ടെ. ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി പിടിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ കൈവള്ളൂ. അപ്പം നമുക്ക് ഇവനെ ഈ വാങ്ങി ഒരു സൈഡിലേക്ക് വെക്കാം. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഈ മസാല ഒരു ശകലം ഇങ്ങനെ എടുക്കുക. ഈ വാഴയില വാട്ടി വെച്ചിരിക്കുന്ന വാഴയിലേക്ക് അങ്ങോട്ട് നിരത്തി അങ്ങ് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ കൂടെ എണ്ണ എടുത്ത് വെച്ചിട്ട് പിന്നെ അരപ്പണം. മുകളിലും താഴെയും വെക്കണം അല്ലേ. ഇതേപോലെ ഒരു ലെഗ് പീസ്. ഇതിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് എക്സ്ട്രാ വെക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആ മസാലയുടെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും മസാല എടുക്കുക. അവൻ്റെ എല്ലാ ഭാഗത്തേക്കും നിരത്തി അങ്ങ് വെച്ചു കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ അങ്ങനെ അങ്ങ് വെച്ചാൽ കൊടുത്തേക്കാം. എന്നിട്ട് ഈ ഇല ഇങ്ങനെയൊന്ന് മടക്കുന്നു. തിരിച്ച് ഇങ്ങനെയൊന്ന് മടക്കുന്നു. ഞങ്ങൾ രണ്ടിലയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് മടക്കി തിരിച്ച് ഇവനെ ഇങ്ങോട്ടും മടക്കിയിട്ട് നമ്മുടെ വാഴവള്ളി എടുത്താമേ. നമുക്കൊന്നുകൂടി ഇട്ടേക്കട്ടോ. ആദ്യം ഇവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. വാഴയുടെ വള്ളി തന്നെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ വേറൊരു വള്ളി എടുത്ത് ക്രോസും കെട്ടിക്കൊടുക്കുക. അപ്പോട്ട് അഴിഞ്ഞ് പോകില്ല. നമ്മുടെ എക്സ്ട്രാ വള്ളി വേണമെങ്കിൽ അവിടെ മുറിച്ച് വാങ്ങിയ കൂടുതലുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു പൊതി റെഡിയായില്ലേ മേ. അതെടുത്ത് ആ പാത്രത്തിലേക്ക് വെച്ചോ മേ. നമ്മുടെ ചിക്കനെല്ലാം പുള്ളിക്കാനായിട്ട് വാഴയിലേക്ക് അത് മസാല എല്ലാം തിരുമ്പി പോയി ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് ശരിയാ. പക്ഷെ നമ്മുടെ കരിമീനാണ് ഈ പൊള്ളിക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കരിമീൻ അല്ലേ. വയനാട്ടുകാരുടെ വയനാട്ടിലുണ്ടായ കരിമീൻ കേട്ടോ. അപ്പൊ നമ്മള് ഇനി ഇവനെ ഉരുളിക്കകത്ത് വെച്ച് പൊള്ളിക്കാൻ പോകും കേട്ടോ. നമ്മുടെ ഉരുളി എടുത്ത് തീയിലേക്ക് അങ്ങ് നോക്കാം. അപ്പൊ ഈ ചട്ടിക്കകത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാണ്. വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണക്കകത്ത് ഇരുന്ന് വേണത് പൊള്ളി വെച്ചെടുക്കാനായിട്ടെ. എന്നിട്ട് നമ്മുടെ ഓരോ പൊതികളല്ലേ മേ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ പൊതി എടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് അങ്ങ് വശാൻ കൊടുക്കുക. എണ്ണ ചൂടായിക്കോളും. അടപ്പ് വെച്ച് ഒന്ന് മൂടി കൊടുക്കാം.
അവിടെ ഇരുന്നുള്ള പുള്ളി ഒരു കൈ വെക്കാം. അപ്പൊ നമ്മുടെ കരിമീനിന്റെ ഒരു വശം ഏറെക്കുറെ എന്തായി നമുക്ക് നോക്കാം. മറിച്ചിട്ട് കൊടുക്കാം. നല്ല വാടി ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിടാം. ഒരു സൈഡ് നല്ലപോലെ പുള്ളിച്ചിട്ടുണ്ട്. ഇതേപോലെ നല്ലപോലെ പുള്ളിക്കിടണം. ഇതേപോലെ ഇലയെല്ലാം കരിഞ്ഞ് എല്ലാം പുള്ളി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. അപ്പോൾ അമ്മച്ചി ആ കേട്ടോ, നമ്മുടെ ചിക്കൻ എല്ലാം പുള്ളി വാഴയിലെല്ലാം പുള്ളി എല്ലാം റെഡി ആയിട്ടല്ലേ? ആ റെഡി റെഡി. നമുക്ക് അവനെ പുറത്തേക്കെടുക്കല്ലേ? ആ പുറത്തേക്കെടുക്കാം. സ്റ്റൗ ഓഫ് ആക്കിയേക്കാം. ആ ഓക്കേ. ഇത് നമുക്ക് ഇങ്ങനെ ഓരോന്നിനെ ഓരോന്ന് എടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് നമുക്ക് അല്ലേ. നമ്മുടെ ലാസ്റ്റിലത്തെ പൊടി നമുക്ക് എടുക്കാം. രണ്ട് സൈഡ് റെഡിയായിട്ടുണ്ട്. ഒരല്പം തണുക്കാൻ വേണ്ടി നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് വെക്കാം കേട്ടോ. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് നമുക്ക് ഒന്ന് അഴിച്ചു നോക്കാം. എങ്ങനെയാണ്? ആഹാ, എടുക്കൂലേ മേ? ആ എടുക്കും. ഓക്കെ, നിങ്ങൾ കഴിക്കാൻ നേരത്തെ നിങ്ങൾ ആ ഇലയോടുകൂടി അങ്ങ് എടുത്ത് കഴിച്ചോ കേട്ടോ. വേണ്ട, എന്നിട്ട് ഇതെല്ലാം മസാലയൊക്കെ ഉണ്ടെങ്കിൽ ആ മസാല എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വടിച്ചെടുക്കുക ആ ഇലേനെ. എന്നിട്ട് അവനെ ആ സൈഡിലങ്ങ് വെച്ച് കൊടുക്കുക തൊട്ടങ്ങ് കഴിക്കാനായിട്ട്. സച്ചിനെ, എന്റെ മോൻ വന്നേ. ആ പിന്നെ എന്റെ കരിമീൻ പൊരിച്ചത് അന്ന് ഓർത്തോണ്ട് കണ്ടവാരം വരത്തിന്റെ ഇവിടെ ഇതെന്നെ കോഴി പൊരിച്ചതാണ്. ആ കോഴി പൊള്ളിച്ചത് നല്ല പൊള്ളിയിരിപ്പുണ്ട്. നല്ല പൊള്ളിയിരിപ്പുണ്ട്. കോഴിയും പൊള്ളിക്കാൻ കൊള്ളാം എന്ന് അമ്മച്ചി തെളിയിച്ചു. നമ്മള് കോട്ടയം കുമരകത്തൊക്കെ പോയപ്പോ അവിടുത്തെ കിളിക്കൂട്ട് ഷാപ്പിൽ കയറിയിച്ചിട്ട് നമ്മള് നല്ല കരിമീൻ പൊള്ളിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട ഇൻസ്പിറേഷനിൽ ബാബുചേട്ടൻ നല്ല കുരിശി വരച്ചോണ്ടിരിക്കുമ്പോൾ ഒരു വെളിപാടുണ്ടായി. അമ്മച്ചി നമുക്ക് അതുപോലെ ചിക്കൻ എന്ന പൊള്ളിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി ചോദിച്ചു, അപ്പൊ നീ കുരിശി വരയ്ക്കാൻ എല്ലാവരും. അപ്പൊ അതിപ്പോ കേട്ട കഥ കേട്ടോ. എന്തായാലും ഒരു വെറൈറ്റി പരീക്ഷിക്കുന്ന ബാബുചേട്ടൻ അമ്മച്ചി കൂടെ തീരുമാനിച്ചാൽ അടിപൊളിയായിട്ട് തന്റെ ചിക്കൻ പൊള്ളിച്ച് കൂടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവര് കാണിച്ച് ഞങ്ങൾ കണ്ടതല്ലേ, അവിടെ കരിമീൻ പൊള്ളിക്കുന്ന എങ്ങനെയാണ് പൊള്ളിച്ച് ഞങ്ങൾക്ക് തന്നതും തിന്നതും ഒക്കെ ഞങ്ങള് കണ്ടതല്ലേ. അപ്പൊ ആ രീതിയിൽ തന്നെ ഒരു എനിക്കും തോന്നുന്നുണ്ട് ഇച്ചിരി തിന്നാലോ, പക്ഷെ കോഴിയായിപ്പോയി. നല്ല മൊരിഞ്ഞൊരു പീസ് എടുക്കും കേട്ടോ. ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെയാ ഇച്ചിരി അതിന്റെ മസാല കൂട്ടി തിന്നണം. മസാലയാണ് ഇതിന്റെ ഒക്കെ ആശാൻ. ഇട്ട് കഴിക്കണം സത്യം. എടുക്ക. ഒന്നും പറയാനല്ലോ, ഒന്നും പറയാണോ? മസാല വെച്ച് നോക്കാം. തൊട്ട് നോക്കി മസാല നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അച്ഛൻ പറയ മാതിരി ഇങ്ങനെ എടുക്ക, കുറച്ച് മസാല ഇങ്ങോട്ട് കൂട്ടറായിട്ട്. ആ മസാലയിലാണ് അതിന്റെ ടേസ്റ്റ്. മസാല കണ്ടോ? അതെ. കരിമീൻ പൊള്ളിച്ചതിന്റെ രുചിയും കോഴി പൊള്ളിച്ചതിന്റെ രുചിയും ഒക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാ. വലിയ വ്യത്യാസമൊന്നുമില്ല. മസാലയാണ് അതിന്റെ എല്ലാത്തിന്റെയും മെയിൻ സാധനം. ഈ സെയിം മസാല കൊണ്ട് നമുക്ക് വേണം. ഇത് വരപ്പിളിക്കാലോ മസാല അറപ്പ് ഉണ്ടാവുന്നല്ലോ അല്ലേ.
അപ്പൊ ആ റെസിപ്പിയില് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പൊ സൂക്ഷിച്ചു നോക്കിയോ, ഞാനത് തീർക്കാൻ പോവാണ്ടോ. നല്ല മരിഞ്ഞൊരു കഷ്ണം ഞാൻ ഒന്നുകൂടി ഇങ്ങെടുത്തു കേട്ടോ. നമ്മളെ പറഞ്ഞു വെച്ചാറാണ് ഉള്ളിലേക്കൊക്കെ അല്ല, വേവിന് ഒട്ടും കുറവില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ക്ലാസ് ഐറ്റം, അടിപൊളി ഐറ്റം അല്ലേ. അപ്പം ഉഷാറാക്ക അമ്മച്ചി, നല്ലൊരു കുത്തം കൊടുത്താ പൊള്ളിച്ചിട്ട്. അതെ അതെ, ഈ ഈ കോഴിനെ ഇതുപോലെ ഞാൻ കരിമീൻ പൊള്ളിക്കും പോലെ ഈ രീതി പൊള്ളിച്ച് തന്നതിന് ഒരു കറുക്കി കുത്ത് കൊടുക്കും കേട്ടോ. നല്ലൊരു കുത്ത്, നല്ലൊരു കറുക്കി കുത്ത്. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എല്ലാം കൊടുത്താൽ അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ അടിപൊളി വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക, പരീക്ഷ നോക്കുക, കമന്റ് ചെയ്യുക. എന്റെ എല്ലാരും കൊച്ചുമക്കളെല്ലാം ഇത് കണ്ടിട്ടുണ്ടാകും, അവരൊക്കെ അവരൊക്കെ ഉണ്ടാക്കി പറഞ്ഞു കണ്ടോ, അപ്പൊ നാളെ തന്നെ തിരിച്ചു വരും. ഞങ്ങൾ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് സാധാരണ ചിക്കൻ ചൂടുക പൊരിക്കുക പൊള്ളിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുറത്ത് കനല് കൂട്ടി അടുപ്പ് കൂട്ടി ഔട്ട്ഡോർ ചെയ്യേണ്ട പരിപാടിയാണ്, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം പീസ് ഉണ്ടെങ്കിൽ വലിയ ഉരുളി ഉണ്ടെങ്കിൽ അടിപൊളി വീട്ടിട്ട് നമ്മള് വീണ്ടും തരുന്നതായിരിക്കും. അപ്പൊ അമ്മച്ചി വാവച്ചേട്ടാ എല്ലാവരും.